സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ലെറ്റേഴ്സ് വെച്ചിട്ട് എങ്ങനെയാ ചിത്രങ്ങൾ വരയ്ക്കുന്നതെന്നാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ ചാർട്ട് പേപ്പർ ഒക്കെ വെച്ചിട്ടുണ്ട്, ഞാൻ പെൻസിലും റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് എ വരയ്ക്കാം. നമ്മൾ എ കൊണ്ട് ഒരു വീടാണ് വരയ്ക്കാൻ പോകുന്നത്. വലിയ എ വരയ്ക്കാം. ഇവിടെ നിങ്ങളുടെ ലൈൻ വരച്ചു കൊടുക്കാം. നമ്മൾ വരച്ചു കൊടുക്കുന്നത് നമുക്ക് വിൻഡോസ് വയ്ക്കാം. നമുക്ക് രണ്ടെണ്ണം വരയ്ക്കാം. നമുക്കൊരു വാതിൽ വരയ്ക്കാം. ഞാനിപ്പോ ഇവിടെ തുറന്നു കിടക്കുന്ന ഒരു വാതിലാണ് വരയ്ക്കുന്നത്. എ വെച്ചിട്ട് നമ്മുടെ വീട് റെഡിയായിട്ട് നമുക്ക് ബി വെച്ചിട്ട് ഒരു ബട്ടർഫ്ലൈ വരയ്ക്കാം. ഇന്ന് നിങ്ങൾക്ക് ബുക്കിൽ വരച്ച് കളർ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. ഇതിപ്പോ കാണാൻ വേണ്ടി ഞാൻ ചാർട്ട് പേപ്പറിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ബി വെച്ച് ബട്ടർഫ്ലൈ വരയ്ക്കാം. ബി വന്നിട്ട് ബീൻ്റെ ഇവിടെ ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് നമ്മുടെ കാറ്റർപില്ലർ. ഇവിടെ ഒരു ബി വായിച്ചിട്ടുണ്ട്. നമുക്ക് കണ്ണ് വരയ്ക്കാം. നമ്മുടെ ബട്ടർഫ്ലൈ റെഡി ആവാറായി. നമുക്ക് ഇതെങ്ങനെ വരയ്ക്കാം. നമ്മുടെ ബട്ടർഫ്ലൈ റെഡി ആയിട്ട് നമുക്ക് സി വെച്ചിട്ട് ഒരു ആപ്പിൾ വരയ്ക്കാം. ഇതൊരു സി, ഇവിടെ ഒരു സി. നമ്മുടെ ലീഫും വരയ്ക്കും. നമ്മുടെ ആപ്പിൾ റെഡി ആയിട്ട് നമുക്ക് ഡി വെച്ചിട്ട് ഒരു ലോഗ് വരയ്ക്കാം. നമ്മളെ ഡി വെച്ചിട്ട് ഇവിടെയും ഇവിടെയും ഒരു ഡി. നമുക്ക് ഡിയും കൊണ്ട് ഒരു മരക്കഷ്ണം വരയ്ക്കാം. ഇതിന്റെ ഉള്ളിലും വരയ്ക്കാം. വീണ്ടും ചെറുത്, ഉള്ളിൽ വരയ്ക്കുമ്പോ നല്ല ചെറുതായിരിക്കണം. നമ്മളെ വരച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനെ വരയ്ക്കാം. നീളമുള്ളത് വരയ്ക്കാം. നമ്മുടെ ലോഗ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ചിരി വാരയും കൂടി വരയ്ക്കാം. ഇപ്പോഴും നമ്മുടെ മരക്കഷ്ണം റെഡിയായി.
അര കഷ്ണം കൊണ്ടാണ് നമ്മൾ ടേബിളൊക്കെ ഉണ്ടാക്കുന്നത്. നമുക്ക് എഫ് വെച്ചിട്ടൊരു ഫ്ലാഗ് വരയ്ക്കാം. എഫ് ഇങ്ങനെ വരണം. ഇവിടെ ആയിട്ട് ഒരു ലൈനും ഇങ്ങനെ വരും, ഇവിടെയും വരും. ഇവിടെ ഒരു വട്ടം അശോക ചക്രം വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്ലാഗ് റെഡി ആയിട്ട് നമുക്ക് ജി വെച്ചിട്ട് ഒരു ഗിറ്റാർ. ഇങ്ങനെ വള്ളിയായിട്ട് വരയ്ക്കണം സ്റ്റാൻഡിങ് വരെ. എന്റെ ഗിറ്റാർ റെഡിയുണ്ട്. ഞാൻ ആദ്യം ഇതുപോലത്തെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, സെഡ് വെച്ചിട്ട് പിയും വെച്ചിട്ട് താറാവിനെ വരയ്ക്കണ്ടൊക്കെ, ബി വെച്ചിട്ട് റാബിറ്റിനൊക്കെ വരയ്ക്കണത്. ഈ ജിയും കൊണ്ടുള്ള ഗിറ്റാർ അത്ര ശരിയായില്ല, അത് നിങ്ങൾ ബുക്കിൽ വരച്ച് നോക്കിക്കോ. അപ്പോൾ കളർ ചെയ്താൽ അതൊക്കെ ശരിയാവും. അപ്പോൾ നാളെ ഞാൻ ഇതുപോലത്തെ വീഡിയോകളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യാനും. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും ലൈക്ക് ഓർ ഡിസ്ലൈക്ക് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു.